ചേച്ചി പണ്ടൊക്കെ കുറേ തീം മ്യൂസിക്സ് പാടിയിട്ടുണ്ട്, അതൊക്കെ ഇപ്പൊ മിക്ക ഫോണിലെയും റിംഗ് ടോണും കോളർ ട്യൂണും ഒക്കെ ആയിട്ടിട്ടുണ്ട്. അത് ശരിക്കും അത് ആ ഒരു തീം സോങ് ഒക്കെ പാടാൻ ചേച്ചിക്ക് അന്ന് ആ സമയത്ത് ഞാനൊരു 10 വർഷം മദ്രാസിലുണ്ടായിരുന്നു. 80s എന്റെ പീരീഡ് അതാണ്, 80s ആ സമയത്താണ് ഈ തീം മ്യൂസിക്സ് എന്റെ ഹമ്മിങ് വന്നത്. അപ്പൊ എന്റെ എന്റെ ഒരുപാട് ഇപ്പോഴും അത് കേൾക്കുന്നുണ്ട്, എല്ലാവരും കേൾക്കുന്നുണ്ട്. ലിറിക്സ് തരുമ്പോ നമുക്ക് കുറെ ഐഡിയാസ് നമുക്ക് മനസ്സിനകത്ത് വരും, പക്ഷെ തീം മ്യൂസിക് പറഞ്ഞു തരുമ്പോ സിറ്റുവേഷൻസ് ആണോ മ്യൂസിക് ഡയറക്ടേഴ്സ് പറഞ്ഞു തരുന്നത്? അതോ ഇപ്പോഴത്തെ അന്ന് 80s എന്ന് പറയുമ്പോ റീ റെക്കോർഡിങ് ഒരു സംഭവം നമ്മുടെ സ്റ്റുഡിയോയിൽ തന്നെ നടക്കും. ഇപ്പൊ എല്ലാ റൂം മുറിക്കാത്ത അന്ന് ഈ ഓർക്കസ്ട്ര എല്ലാം ഞാനൊക്കെ ഇതിന് ഹമ്മിങ്ങിന് ഹമ്മിങ് റീ റെക്കോർഡിങ്ങിന് ജോൺസൺ മാഷാണ് എന്റെ എക്സ്പേർട്ട്. അദ്ദേഹത്തിന്റെ റീ റെക്കോർഡിങ്ങിനൊക്കെ ഞങ്ങൾ ഫുൾ അവിടെ പോയി ഇരുന്നോണം വിളിക്കും. 9 to 9 കോൾ ഷീറ്റ് രാവിലെ പോയി അവിടെ ഇരുന്ന്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ ഹീറോ ഹീറോയിൻ തമ്മിൽ കാണുമ്പോഴൊക്കെയാണ് ഈ ഹമ്മിങ് അല്ലെങ്കിൽ ശോകം വരുമ്പോഴൊക്കെ. അപ്പൊ അതിനനുസരിച്ചുള്ള നമ്മൾ സിനിമ കണ്ടോണ്ടിരിക്കുകയാണ്, റീല് സ്ക്രീനിൽ കണ്ടോണ്ട് തന്നെ ആയിരിക്കുന്നത്. അപ്പൊ ആ ഫീല് നമുക്ക് വരുമല്ലോ. എന്നിട്ട് ഈ ഹമ്മിങ് ആ സമയത്ത് കൈ കാണിക്കുമ്പം അത് നോക്കി അത് നോക്കിക്കൊണ്ട സീൻ നോക്കിക്കൊണ്ട പാടുന്നു. സത്യം ചേച്ചി പറയുന്നൊക്കെ ഒരുപാട് ഇപ്പൊ നമ്മൾ ഇതിനെ പറ്റിയൊക്കെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കി തുടങ്ങുന്നത് എന്റെ ഒരു വളരെ വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ആ സമയത്ത് പാടി 80s പാടി ആ സമയത്ത് ഉള്ള എല്ലാ സംഗീത സംവിധായകരുടെയും പാട്ട് പാടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ ലെജൻഡ്സ് അതായത് അതിനു മുമ്പുള്ള ആൾക്കാരാണ്, രാഘവ മാഷ്, ദേവരാജൻ മാഷ്, അർജുന മാഷ്, പിന്നെ വന്ന ഞങ്ങൾ അർജുന മാഷ്, ഒരുവിധം എല്ലാവരുടെയും അവരുടെയൊക്കെ പാട്ട് പാടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഭാഗ്യമായിട്ട് കാണുന്നത്. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ റേഡിയോയിലാണ് പാടിയത്, പാടിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ സംഗീത സംവിധാനത്തിൽ പാടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് രാഘവ മാഷിൻ്റെ ഒരു പാട്ട്. പക്ഷെ ആ പാട്ട് ഇപ്പോഴും ആ പാട്ടും എല്ലാവരും കേൾക്കുന്നുണ്ട്. ഞാൻ പാടാം, ഓർമ്മയുണ്ടോ എന്ന് നോക്ക്. നീലാവിൻ്റെ പൂങ്കാവിൽ നിശാപുഷ്പഗന്ധം, കിനാവിൻ്റെ തേന്മാവിൽ രാപ്പാടി പാടി, നീലാവിൻ്റെ പൂങ്കാവിൽ. കുമരട്ട, എൻ്റെ കുമരട്ട, എന്നെ കൊണ്ട് തന്നെ പറയിച്ചു, ഞാൻ തന്നെ പറഞ്ഞു. എന്താ ചേച്ചിയുടെ കുറെ പാട്ട് പഠിച്ചു എല്ലാം ചെയ്തു, ദൈവമേ ഞാൻ ഭക്ഷണം കൊടുക്കാനും മറക്കും. സത്യം പറഞ്ഞ ചേച്ചി ഞാൻ തുറന്നൊരു കാര്യം പറയാം, എന്നാന്നോ പാട്ട് കേട്ടാ ഞാൻ ഇതുപോലെ തരാൻ മറന്നുപോകും. സത്യം എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാൻ എന്താ ഇനി വിളമ്പിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ആദ്യമായിട്ടാന്നു ഞാൻ കൂട്ടത്തിലിരുന്ന് കഴിക്കാൻ പോകുന്നത്. അതിന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒത്തിരി പാട്ട് കേട്ടോണ്ട് എനിക്ക് അറിയാൻ മേല. സത്യം പറഞ്ഞാൽ അതേപോലെ ആന്ന് ഞാൻ ഇന്ന് സമ്മതിച്ച ചേച്ചിയുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ. ബാക്കി എല്ലാവരും എന്നെ നിർബന്ധിച്ചിട്ടുണ്ട് കഴിക്കൂ 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 എന്ന്, അതുകൊണ്ട് ഇതുവരെ കഴിച്ചിട്ടില്ല. ഇന്ന് പക്ഷേ ഞാൻ ചേച്ചിയുടെ കൂടെ ഇരിക്കും. ഇത്തിരി പൂ വേച്ച് വന്നപ്പോ പറഞ്ഞു വന്നിട്ട് അത് കഴിഞ്ഞപ്പോ ആ പാട്ട് കേട്ടപ്പോ ഭരതേട്ടന് പാട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അന്ന് മുതലാണ് ഭരതേട്ടൻ്റെ പടങ്ങളിൽ സ്ഥിരമായ ഈ പാടാൻ തുടങ്ങിയത്. ഈ ചേച്ചി എന്നതേലും ഒരു പാട്ടിൻ്റെ ഒരു തുമ്പ് ഇട്ട് തന്നാൽ പിന്നെ മനസ്സിലാത്ത അത് തന്നെ വിമിഷ്ടാ ചേച്ചി. അതിൻ്റെ ഒരു വരി പാടിയിട്ട് നമുക്ക് കഴിക്കാം. ഭരതേട്ടൻ കമ്പോസ് ചെയ്തൊരു പാട്ട് എന്ന് പറഞ്ഞാൽ കേളി എന്നൊരു സിനിമ ഒന്നല്ലോ, ഒരു ഫോക്ക് ടൈപ്പ് പാട്ട്, ഒരു 8 വരി. പോലേലം പാടി നടന്ന മനക്കണ്ടപ്പം ഒട്ടക്കണ്ണിട്ട് നാണിച്ചു നന്നായിട്ടുണ്ട്. അതാ പറഞ്ഞ എനിക്ക് ചേച്ചി പാചകം അതൊരു കലയല്ലേ, എല്ലാം കലയാണ്. നമ്മൾ എന്ത് കൈപുണ്യം ഇല്ലെങ്കിൽ ആഹാരം ടേസ്റ്റ് ഉണ്ടാവില്ല എന്ത് ചെയ്താലും. ഓക്കെ ചേച്ചി, ഏതൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നത്? നാടൻ ഭക്ഷണമാണോ? ഞാൻ എല്ലാം ഉണ്ടാക്കും. ഈട്ട ഇപ്പൊന്നും എനിക്കറിയത്തില്ല.
നാടാണ് കൂടുതലും ചെയ്യുന്നത്. മലയാളികൾക്ക് ഇഷ്ടമുള്ള നാട് എല്ലാം. ചേച്ചി ഇപ്പൊ കൊല്ലം കടപ്പാക്കട. പിന്നെ എന്റെ ഹസ്ബൻഡിന് ഇത്തിരി കൃഷിയോടൊക്കെ താല്പര്യമുള്ള ആളാണ്. ചേച്ചിക്കാണ് ഏറ്റവും ശുദ്ധമായ പച്ചക്കറിയും ഈ പറഞ്ഞ പോലെ വിഷം ഒന്നും കിട്ടാതെ ചേച്ചിയുടെ മനസ്സ് പോലെ ഏറ്റവും ശുദ്ധമായ സാധനങ്ങളെ ചേച്ചിക്കും കിട്ടാറുള്ളൂ. അതാണ് പാചകം ചെയ്യുന്നത്. ചേച്ചി മോൻ എന്നാ ചെയ്യുക? മോൻ MBA കഴിഞ്ഞു, ഇപ്പൊ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നു. രാഹുൽ എന്നാ പേര്. ഓക്കെ ചേച്ചി, ഈ നമ്മൾ ഈ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുവല്ലേ, അതിനകത്ത് എനിക്ക് ഏറ്റവും കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ പണ്ട് സ്റ്റേജ് പ്രോഗ്രാം കാണുമ്പോഴത്തേക്ക് നമ്മൾ വന്ന് പാടി, ഗായകർ വന്ന് പാടി പോകുന്നു, പക്ഷെ ഇപ്പത്തെ പിള്ളേരെല്ലാം ഭയങ്കര മേക്കോവറാ. അതിന് എനിക്കെന്ത് പറയാൻ, പോരട്ടെ. സ്റ്റേജിൽ നമ്മൾ പാടണം, ഡയറക്റ്റ് പാടണം. ഇപ്പൊ അത് നടക്കുന്നില്ല കൂടുതലും. ചേച്ചി വ്യക്തമാക്കി തരോ? അതറിയത്തില്ല, അതാണ് ആർക്കും അറിയത്തില്ല. അത് ഒരു വലിയ വലിയ ഷോസ് എല്ലാം എല്ലാവരും പ്ലസ് ഇട്ട് പാടുന്ന എന്നാ പറഞ്ഞതിന്, റെക്കോർഡ് പ്ലേ ചെയ്തിട്ട് ചുണ്ടനക്കും. ആ അപ്പൊ പാട്ടറിയാൻ മേലാത്തവർക്കും പാടാം. ആ അല്ല, അവര് പാടിക്കോട്ട്. പാട്ടറിയാത്തവരോ അല്ലെ, ഇപ്പം നടീ നടന്മാരൊക്കെ ഇപ്പം നിങ്ങളെ പോലുള്ളവർക്കൊക്കെ അങ്ങനെ പാടണം എന്നൊരാഗ്രഹം ഉണ്ട്, നിങ്ങൾ നേരത്തെ പോയി റെക്കോർഡ് ചെയ്തിട്ട്, റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് നന്നായി മാറ്റിയെടുക്കാമല്ലോ, അത് വെച്ചിട്ട് സ്റ്റേജിൽ അത് പ്ലേ ചെയ്ത് അവർ പാടിക്കോട്ടെ, കുഴപ്പമില്ല. ഗായകരത് ചെയ്യരുത്. ഓ, അങ്ങനെ ഗായകരിപ്പ് ചെയ്യുന്നുണ്ടത്. അതും വലിയ വലിയ ഷോസ്, ടിക്കറ്റ് പ്രോഗ്രാം, ഫോറിൻ ട്രിപ്പൊക്കെ പോയിട്ട് അവിടെ ആളുകളെല്ലാം വന്ന് ഇവർ നേരിട്ട് പാടുന്നത് കേൾക്കാനായിട്ട് വന്നിരിക്കുമ്പോൾ ഇവരിങ്ങനെ അഭിനയിക്കുന്നത് ശരിയാണോ? ചീറ്റിംഗ് അല്ലേ അത്? അതെ, ചേച്ചി ചതിയോട് ഒട്ടും വിശ്വസിക്കുന്നില്ല. ചീറ്റ് ചെയ്യരുത്, അത് ചെയ്യുകയേ ചെയ്യരുത്. നമ്മൾക്ക് ഇപ്പം പാടുമ്പോൾ നമ്മുടെ തൊണ്ടയാണ്, ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വരാൻ സാധ്യതയുണ്ട്, അതൊക്കെ അവർ സഹിച്ചോളും. എന്നാലും അവർ അക്സെപ്റ്റഡ് ആണല്ലോ നമ്മുടെ സിംഗേഴ്സ് ആണെന്നുള്ളത്. ചേച്ചി ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം 5 വയസ്സ് തുടങ്ങിയതാ. അപ്പം ഒത്തിരി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ചേച്ചി, ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. എന്നാ ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, ഇപ്പം സപ്പോസ് വാണിയമ്മയുടെയോ ജാനകി അമ്മയുടെയോ ആരുടെയെങ്കിലും ഒരു പാട്ട് ചേച്ചിക്ക് ഇഷ്ടമുള്ളത് ഒന്ന് പാടിയിട്ടില്ലേ? ഞാൻ ഇഷ്ടപ്പെട്ടുള്ളത് എന്നാലും അതൊക്കെ തന്നെയല്ലേ കേട്ട് വളർന്നത്. നമ്മളുടെ റോൾ മോഡൽസ് അവരൊക്കെ തന്നെയാണ്, ശീലാമ്മ, ജാനകിയമ്മ, ദാസേട്ടൻ, ഒരുപാട് റാഫി റഫി സാബ് എല്ലാവരും. ജാനകിയമ്മയുടെയോ വാണിയമ്മയുടെയോ ഏതെങ്കിലും ഒരു പാട്ട് പാടിത്തരോ? ജാനകിയമ്മയുടെ ഞാൻ ചെറിയ വയസ്സിൽ ആദ്യം പാടിയ പാട്ടാണ്. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരി. കഴിച്ചിട്ട് പാടുമ്പം അച്ഛന്മാരോട് ഞാൻ ക്ഷമ എപ്പോഴും ചോദിക്കും ചേച്ചി, സത്യം എന്നാന്നാ, കഴിച്ചോണ്ടിരിക്കുമ്പോഴത്തേന് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എന്നാ പറയുന്നത്. അതുപോലെ സുശീലാമ്മയുടെ പാട്ട് എനിക്ക് ഇഷ്ടം, എല്ലാ പാട്ടും അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് വജ്രമാണ്, എല്ലാ പാട്ടും സുശീലാമ്മയുടെ പാട്ട്. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത, ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ, മറക്കൂ നിങ്ങളെ ദേവദാസിയെ, മറക്കൂ. ചേച്ചി ഇത് ക്ലാപ്സ് അടിച്ചാ പോലും മതിയാവുമല്ല, അത്ര നല്ല, ഞാൻ ആസ്വദിച്ച് അങ്ങ് കേക്കുക. പക്ഷെ എന്തായാലും ചേച്ചി, എന്റെ ഈ കുഞ്ഞടുക്കളയില് ഇന്ന് എനിക്ക് തോന്നുന്നു ഞാനാണ് ഏറ്റവും റിച്ചസ്റ്റ്. അത്ര തൃപ്തിയും ഒരുപാട് നല്ല അഡ്വൈസസും എനിക്ക് ചേച്ചിയുടെ നിന്ന് കിട്ടി. കാര്യം ഈശ്വരനെ നമ്മൾ ഒരുപാട് വിശ്വസിക്കാം എന്നുള്ളത് ചേച്ചി ഇന്നിവിടെ തെളിയിച്ചേക്കുക. എല്ലാരും പോസിറ്റീവ് ആയിക്കോളൂ.